വരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കണ്ണൂർ പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് പങ്കില്ലെന്ന സി വാദം പൊളിയുന്നു സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട് സി പി എം പ്രാദേശിക നേതാക്കൾ സന്ദർശിച്ചു പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർകുമാർ പോയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകൻ എന്നിവരാണ് ഷെറിന്റെ കുടുംബാംഗങ്ങളെ കണ്ടത് കേസിൽ ഒളിവിൽ കഴിയുന്ന രണ്ടു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അർജുൻ കല്യാട് ചേരുന്നു നമുക്കൊപ്പം അർജുൻ കല്യാട് പാർട്ടി ഈ പാനൂർ സ്ഫോടനവുമായി ഒരു ബന്ധവുമില്ല എന്ന് വിശദീകരിക്കുന്നതിനിടയിലാണ് ഈ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ ഷെറിന്റെ വീട് സന്ദർശിച്ചിരിക്കുന്നത് പാർട്ടിയുമായി ബന്ധമുള്ളവരെന്നോ പാർട്ടി അനുഭാവികളാണ് ഈ സ്ഫോടനത്തിനു പിന്നിലൊന്നോ ഉള്ളത് അനുമാനിക്കാവുന്ന തല ഒരു തരത്തിലാണോ കാര്യങ്ങൾ അരുൺകുമാർ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം നടത്തിയിട്ടുള്ള വാദം പൊളിയുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ വ്യക്തമാക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ഫോടനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആരും തന്നെ പാർട്ടിയുമായി ഒരു തരത്തിലും ബന്ധമുള്ളവരല്ല ഇവർ സി പി എം പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് എന്നുള്ള വിശദീകരണമാണ് പാനൂർ ഏരിയ കമ്മിറ്റി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ ഇപ്പോൾ ഈ ശവസംസ്കാര ചടങ്ങിന് മുൻപായി പാനൂരിലെ പ്രധാനപ്പെട്ട സി നേതാക്കൾ ഈ വീട്ടിലെത്തുകയും കുടുംബാംഗങ്ങളെ കാണുകയും ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത് പാനൂരിൻ്റെ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകനുമാണ് ഈ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടിട്ടുള്ളത് ഈ സുധീർ കുമാർ പാർട്ടിയുടെ പാനൂർ ഏരിയ സെൻ സെന്ററിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അതായത് ഏരിയ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അഞ്ച് നേതാക്കളാണ് സെന്ററിൽ ഉണ്ടാവുക ആ സെന്ററിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നേതാവ് കൂടിയാണ് ഈ സുധീർ കുമാർ അതായത് ചുരുക്കി പറഞ്ഞാൽ പാനൂർ ഏരിയ കമ്മിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് സുധീർ കുമാർ ഈ സുധീർ കുമാറാണ് ഈ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം നടത്തിയിട്ടുള്ള വിശദീകരണം അപ്പാടെ തന്നെ പൊളിഞ്ഞു പോകുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന് അത്ര പെട്ടെന്നൊന്നും ഈ പ്രതിരോധത്തിൽ പുറത്ത് കടക്കാൻ വേണ്ടി കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇവരെല്ലാം പ്രാദേശികമായി സി പി എം അത്ര തന്നെ ഇവർക്ക് യാതൊരുവിധ പാർട്ടി ബന്ധവും ഇല്ല എന്ന് വിശദീകരിക്കുമ്പോഴും പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ അതായത് ആ മേഖലയിലുള്ള ജനങ്ങൾ പറയുന്നത് ഇവർ പാർട്ടിയുടെ പ്രവർത്തകരാണ് പാർട്ടിയുടെ അനുഭാവികളാണ് മുൻപ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രവർത്തിച്ചവരാണ് പക്ഷേ പുറത്താക്കുകയോ പിന്നീട് പാർട്ടി പ്രവർത്തകരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഒരു കൊട്ടേഷൻ സംഘമായി പരിണമിക്കുകയോ ചെയ്തവരാണ് ഇവരെങ്കിൽ പാർട്ടിയിലെ നേതാക്കൾ ഇവരുടെ വീട് സന്ദർശിക്കേണ്ടതില്ലല്ലോ അല്ലേ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അതായത് ഒന്ന് ഇത്തരത്തിൽ വലിയ വലിയ ചർച്ചയായിട്ടുള്ളൊരു ഒരു ഒരു രാഷ്ട്രീയപരമായി തന്നെ ബോംബ് സ്ഫോടനം എന്ന് പറയുന്ന രാഷ്ട്രീയപരമായി തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണ് പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരു ഒരു പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നേതാക്കൾ അതും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ കടന്നു ചെല്ലുന്നത് എന്നൊരു ചോദ്യമുണ്ട് സാധാരണ രീതിയിൽ നമ്മുടെയൊക്കെ ഒരു നാട്ടിൽ ഒരു ശവസംസ്കാരം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പോകുന്നതിൽ തരില്ല പക്ഷേ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള എ അശോകൻ ഈ മറ്റൊരു ഏരിയ കമ്മിറ്റിയിലെ ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു അവരുടെ കുടുംബാംഗങ്ങളെ കാണുന്നു അതുപോലെ തന്നെ ഈ സംഭവം നടക്കുന്ന മേഖലയിലല്ലാത്ത മറ്റൊരിടത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇവിടത്തേക്കെത്തി ഈ കുടുംബാംഗങ്ങളെ കാണുന്നു അപ്പോൾ ഇത് തന്നെ ഇതിൽ പാർട്ടിക്ക് അത്ര പെട്ടെന്നൊന്നും തന്നെ ഇതിൽ നിന്ന് ഇതിൻ്റെ ഇവരുമായി ബന്ധപ്പെ ബന്ധം ഇല്ല എന്നുള്ള കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും ശക്തിപ്പെട്ട് വരുന്നുണ്ട് ഒരു ഭാഗത്ത് തള്ളിക്കളയുമ്പോഴും മറുഭാഗത്ത് തലോടൽ നൽകുന്ന നിലപാടാണ് ഈ പറയുന്ന സി പി എം സ്വീകരിക്കുന്നതെന്ന ആരോപണം കൂടി കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഷാഫി പറമ്പിൽ എം എൽ എ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഇതൊരു രാഷ്ട്രീയപരമായി ഇനിയും കെട്ടടങ്ങാത്തൊരു വിഷയവുമായി മാറുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സി പി എമ്മിന് ഈ പറയുന്ന ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റവരുമായും പ്രതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞുമാറാൻ വേണ്ടി കഴിയില്ല എന്നു തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി പോലീസും തുടർന്ന് നടപടികളെല്ലാം സ്വീകരിക്കുന്നുണ്ട് ഇന്ന് പാനൂർ മേഖലയിൽ വ്യാപകമായ തോതിൽ തന്നെ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടങ്ങളിലും ഇവരുടെ കേന്ദ്രങ്ങളുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഈ സബിൻലാലിൻ്റെ മൊഴിയിൽ നിന്ന് തന്നെ പോലീസിന് ബോധ്യപ്പെട്ടിരുന്നു തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ രീതിയിൽ ഒരു പരിശോധന പോലീസ് എന്തായാലും ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി കൂടുതൽ കേന്ദ്രങ്ങളുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടക്കുന്നതും തുടങ്ങിയിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് അതിന് ഈ ബോംബ് നിർമ്മാണത്തിന്റെ പ്രധാന സൂത്രധാരൻ ഉൾപ്പെടെ പേർ ഇപ്പോൾ ഒളിവിലാണ് പത്തു പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയും പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ടു പേരെ ഇനിയും പോലീസിന് കണ്ടെത്താനുണ്ട് അതിൽ ഒരാൾ ഈ കേസിലെ പ്രധാനപ്പെട്ട സൂത്രധാരനാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് അപ്പോൾ പോലീസ് ഒരു ഭാഗത്ത് തിരച്ചിൽ ശക്തമാക്കുന്നുണ്ട് മറുഭാഗത്ത് രാഷ്ട്രീയപരമായും ഇത് കൂടുതൽ ചൂടുപിടിച്ച വിഷയമായി മാറുകയാണ് അരുൺകുമാർ